സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകൾ പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ സർക്കാർ കണക്കാക്കുന്നതും ഇങ്ങനെ മുഖം മറക്കുന്ന രീതിയിൽ പിടിക്കരുത്, ഡോക്ടർ വിനോദ് പിടിക്കരുത്, പിടിക്കരുത്. ഇത് ജനങ്ങൾ കാണുന്നില്ല, ബോധ്യം ഉണ്ടായാൽ മതി. ശ്രീ മഹേഷ്, മഹേഷ്, ഇത് ജനങ്ങൾ കാണുന്നുണ്ട് കരുവാകപ്പള്ളിയിലെ. പ്ലീസ് ശ്രീ മഹേഷ്, ഐ സി പ്ലീസ് പ്ലീസ് റോജി, ഇതൊക്കെ അങ്കമാലി ജനങ്ങൾ കാണുന്നുണ്ട്. ശ്രീ റോജി അങ്കമാലിയിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ അങ്കമാലിയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ, അങ്കമാലിയിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ അത്രേ പറയാനുള്ളൂ. ശ്രീ 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 വിനോദ് എറണാകുളത്ത് ആളുകളെ കാണുന്നുണ്ട്. ശ്രീ ശ്രീ റോജി, ശ്രീ റോജി, ശ്രീ റോജി, ഇതൊക്കെ അങ്കമാലിയിലെ ജനങ്ങൾ കാണുന്നത്, അത്രേ പറയാനുള്ളൂ. സോറി സോറി, യെസ് പ്ലീസ് പ്ലീസ് ഡോക്ടർ, പ്ലീസ് ഡോക്ടർ, പ്ലീസ് കണ്ടിന്യൂ 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 പ്ലീസ്. ഇതൊക്കെ എറണാകുളത്ത് ജനങ്ങൾ, വിനോദ് വിനോദ്, ഇതൊക്കെ എറണാകുളത്ത് ജനങ്ങൾ കാണുന്നുണ്ട്. വിനോദ്, ഇതൊക്കെ എറണാകുളത്ത് ജനങ്ങൾ കാണുന്നുണ്ട്, എറണാകുളം ജനങ്ങൾ കാണുന്നുണ്ട്. വിനോദ്, നിങ്ങൾക്ക് തന്നെയാണ് മോശം, നിങ്ങൾക്ക് തന്നെയാണ് മോശം. യെസ് 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 യെസ്, നോ നോ നോ, പറയില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ, സോറി, സഹകരിക്കണം പ്ലീസ്, അവിടെ പോയിരിക്കണം പ്ലീസ്, പ്ലീസ് സഹകരിക്കണം പ്ലീസ് 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 പ്ലീസ്. നാരോ മാർജിൻ ജയിച്ചാണ് ജനങ്ങൾ കാണുന്നതൊക്കെ. അന്ന് ഇവിടൊക്കെ ചാലക്കുടിയിൽ ആളുകൾ കാണുന്നുണ്ട്, വെറുതെ സജീഷ ചാലക്കുടിയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ വരേണ്ടതാ, പതിനാറാമത് ഇവിടെ എത്തേണ്ടതാ, പതിനാറാമത് സഭയിലൂടെ വരേണ്ടതാ. വെറുതെ ഇമേജ് മോശമാക്കണ്ട, വെറുതെ ഇമേജ് മോശമാക്കണ്ട, എല്ലാം നാരോ മാർജിൽ ജയിച്ചവരാ. അതെ അതെ, സാറിയില്ല. യെസ് യെസ്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഷാഫി അടുത്തവിടെ തോക്കും, അവിടെ തോക്കും, അവിടെ തോക്കും. സാർ, തൊണ്ണൂറ്റാറ് പോലുള്ള ഒഴിവുകൾ കണക്കാക്കി ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം പാലിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എയ്ഡ് സ്കൂളുകളുടെ നിയമനങ്ങൾ നടക്കുന്നില്ല. സാർ, ഏതായാലും ഈ കാര്യത്തിൽ വിവിധ കേസുകൾ, ഏതാണ്ട് 80 കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏറെ സ്വാഗതാർഹമാണ്. അതുമായി ബന്ധപ്പെട്ട് സാർ, 2018 നവംബർ 18 മുതൽ 2021 നവംബർ 8 വരെ, അതായത് സാമൂഹ്യ നീതി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉത്തരവിറക്കിയ കാലയളവിൽ നിയമനം നടത്തിയിട്ടുള്ള അധ്യാപകർക്ക് താൽക്കാലികമായി അംഗീകാരം കൊടുക്കാനാണ് ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാർ, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള ഉത്തരവിറക്കുന്നതോടൊപ്പം തന്നെ 2022-23 കാലഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ എയ്ഡ് സ്കൂളുകളിൽ നിയമനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.